കളിച്ച് കളിച്ച് വെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. അല്ല തങ്കച്ചന്റെ മോനാ, 90 രൂപക്ക് വേണ്ടി തങ്കച്ചന്റെ മോനായിട്ട് തലൂട്ടി നിറഞ്ഞ തങ്കച്ചന്റെ എന്ത് വിചാരിക്കും? ഇതാ 100 രൂപ. അച്ഛനെ അറിയുമല്ലേ, താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു. ഇനി ഇപ്പൊ അച്ഛനെ അറിയണോ? താനല്ലേ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ കത്തി കാണിച്ചോണ്ട് അച്ഛനെ എന്താ അറിയുന്നു പറഞ്ഞു ജീവിതത്തിൽ ആക്കുണ്ടാവില്ലേ? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. മുല്ലയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാവ് വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേൾക്കുന്ന ഒരു ചെമ്മരിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ. ഗതിമുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങാൻ ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്കം തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അളിയ എന്നോട് ക്ഷമിക്കണോ? അളിയ, അളിയന്റെ പാദാരം എന്തെങ്കിൽ ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അളിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അളിയൻ ദൈവമാണ്. അളിയാ ദൈവം താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ഓട്ടോമാറ്റിക് ആയിപ്പോയതാണ്. ഈ സന്യാസം ഒന്നും നമുക്ക് തന്നെ പണിയില്ല അളിയ. പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം പോകുമ്പോ രണ്ട് പെഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാർ പറയുന്നു. എനിക്കതിൽ നിന്നൊരു വിശ്വാസമില്ല. സാർ ചായ? ഓ, ഇത് ഞാൻ തന്നെ. ആട്ടെ, എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക, പക്ഷെ എനിക്കൊരു വാശി, ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അളിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ, വെറുതെ വേണ്ട. അളിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്ഥനായിട്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നതല്ലടോ, നിന്നോട്ടെ. നിക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അളിയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എന്നാ തനിക്ക് കൊള്ളാം. ചായ? ഓ, ചായ താൻ കുടിച്ചോ. എടോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു വർഷമായുള്ള അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂട് എവിടെയൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. അല്ലാതെ ഈ വീട്ടിൽ എവിടുന്ന പേസ്റ്റ്? പേസ്റ്റ് ഞെട്ടൊന്നുമല്ല, ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതെ ഇല്ല ഞെട്ടല്ല. അച്ഛാ, ആ 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ, അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പല്ലിയേക്ക്. അതെ, ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചു കൂടിത്താ. ഞാൻ റെഡി. നീ റെഡിയാവും? നീ ആ സൈസ് സാധന നാണോ ഇല്ലാത്തവള്. അതാരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ. അച്ഛാ, ഇവിടൊക്കെ എവിടെ നിന്ന് കുറ്റം പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോടെ പോയി കിടക്ക. അച്ഛാ, അച്ഛാ കാണല്ലേ സാർ. നീയാ? എന്താ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ, അതൊന്നും വേണ്ടാപ്പ. തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപ. 450 രൂപ? അതിനു വേണ്ടിട്ട് നീ രാവിലെ വന്നേക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ. നീ ഒരു മാസം കഴിഞ്ഞാ? ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയിട്ടാ. എടാ, അപ്പുറത്തെ വീട്ടിലെ തോമസ് ചേട്ടനല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരനാ, അറിയോ നിനക്ക്? എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നും അറിയണ്ട. എനിക്ക് എന്റെ പത്രത്തിന് 450 രൂപ അപ്പം കിട്ടണം. ഓ, പിന്നെ ഞങ്ങൾ ഈ പാവങ്ങളുടെ 450 രൂപ ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭൂമി പത്രം നടന്നു പോവാൻ. ഒന്ന് പോരാ.
നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുള്ള ചേട്ടാ, എന്തിനായി പിച്ചത്തരം കാണിക്കണേ? വീടല്ലേ കെട്ടിട്ടുള്ളൂ, ഞാൻ കെട്ടിട്ടില്ലല്ലോ. എടാ ഞാൻ കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കടമിട്ട് നിന്നെ ഇരിക്കൂടാ. ആ കല്യാണം കൂടി ഞങ്ങള് മാതൃഭൂമിക്കാര് നടത്തി തരാം. ആയിക്കോട്ടെ. അതെ, എന്റെ കല്യാണം എടുത്തിരിക്കുക. ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത്. ഈ കാശും കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി, എന്റെ ഏജൻസി കെട്ടി എന്നിട്ട് കല്യാണം നടക്കില്ലേട്ടാ. വയലിന്റെ അവലെ രമേശ, നീ ഒരു കാര്യം ചെയ്യ്, നീ അതവരെ പറഞ്ഞു മനസ്സിലാക്കാം. ആരെ പെൺവീട്ടുകാരെ? അല്ലട പത്രക്കാരെ. ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല, അതുപോലെ നീ അവരോട് ഒഴിവ് പറയും, അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും. അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞല്ലട നമ്മൾ ഇന്ത്യക്കാര് ജീവിച്ചു പോണത്. അതെ, അങ്ങനെ മറ്റുള്ളവർ പറയണ ഒഴിവില്ല, നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതാണ്. അതെ, ഇന്ന് വൈകുന്നേരത്തോടുള്ള കാശ് എന്നതിന്റെ സ്വഭാവം മാറൂട്ടാ. നീ ഒരു ചുക്കും ചെയ്യില്ല. നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ. ആ നിന്നെ. അതെ, പത്രം നിന്റെ മാത്രമല്ല, കേരളത്തിൽ അഞ്ചാറ് പത്രങ്ങൾ വേറെ ഉണ്ട്. എടാ ഓരോരുത്തരോട് ഒരു മൂന്ന് മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് രണ്ടു വർഷം പോകും. അറിയടാ, പോടാ പെരട്ടത്തിണ്ടി. അയ്യേ, എന്ത് ജന്തുക്കളത്! അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ. ഹിമാലയ സാനക്കലിലെ ബലഭൂയിഷ്ടമായ മണ്ണിൽ വളർന്ന സ്വാദിഷ്ടമായ പച്ചക്കറികൾ, സാക്ഷാൽ കൈലാസേശ്വരൻ തപസ്സു ചെയ്ത ദിവ്യഭൂവിനടുത്തുള്ള വാഴത്തോപ്പിലെ കദളി വാഴയിൽ നിന്ന് ചീന്തിയെടുത്ത ഇലക്കീറിൽ കഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ചിന്നസായി ആട്ടോ ഫീറ്റിംഗിന്റെ ആദ്യ പ്രത്യേകതയും അതാണ്. സ്വാമി, ഒരു സംശയം, ഹിമാലയ സാനുക്കളിൽ മുഴുവൻ മഞ്ഞല്ലേ, അവിടെ പച്ചക്കറികൾ വളരുവോ? കൈലാസേശ്വരൻ തപസ് ചെയ്ത ദിവ്യഭൂവിനടുത്ത് വാഴത്തോപ്പുണ്ടെന്നോ? അവന്റെ ഒരു കോപ്പിലെ സംശയം പിന്നെ ദൂരീകരിച്ചു തന്നാലും മതി. ദൂരീകരിക്കാനല്ല, നിന്നെ ദൂരെ കോഴിക്കും, മിണ്ടാതെ പുല്ലേ. ഭോജന പ്രക്രിയ ആരംഭിക്കാം. മകനെ, ആ ദിവ്യ സാമ്പാറും ഭക്ത അവിയലും ഇങ്ങോട്ട് എടുത്തുകൊള്ളുക. എടുക്കുക. ഭക്തർക്ക് നേരിട്ട് ഭക്ഷണം വിളമ്പുന്ന മഹാഗുരു അതാണ് ഈ ചിന്നസ്വായി. സാധാ ഊണോ ചപ്പാത്തിയോ കിട്ടോ സ്വാമി? മൂടാ, വിഡ്ഢിത്തം പറയാതിരിക്കൂ. ഇത് ശരിയാവില്ല സലീമേ, നമുക്ക് പോവാം. നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചാലോ? അവിടെ ഇനി പച്ചയ്ക്ക് കോഴിയെ കൊണ്ടുവന്ന് എന്നെ ഒന്നും പറയല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു സംശയമുണ്ട് സ്വാമി. എന്താ മകനെ? അല്ല, ആഹാരം കഴിക്കാതെ തിരിച്ചു പോകുമ്പോ നമ്മൾ തന്ന കാശ് തിരിച്ചു തരുമോ? തരില്ല മകനെ. ഒരു സ്പൂൺ ചോറും കുറച്ച് പച്ചക്കറിയും വിളമ്പി വെച്ചിട്ട് 250 രൂപ വേണോ അല്ലേ? തന്റെ തലമുടി ഇരുത്തി വിടും വാ സ്വാമി. സലീമേ വരുന്നു സാർ. അസൻ മാർഗികൾ, പ്രകൃതി ജീവനത്തിന്റെ ഗുണം അവർക്കറിയില്ല, ആഹാരത്തിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നില്ല. ആ ഇവിടെ അല്പം മുരിങ്ങല വിളമ്പു, ഇവിടെ അല്പം കുറുന്തൂട്ടിയ ചെറു വിളമ്പു, ആ ഇവിടെ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ച വിളമ്പു. വേഗമായിക്കോട്ടെ. ഓം സാധിക്കം. അവിടെ അല്പം നൃത്തം തിരിക്ക വിളമ്പു. സപ്തകുലേ ഏകകുലേ ത്രികുലേശ്വ ചിക്കൻ ചിക്കനേശ. ദൈവമേ, ചിക്കൻ തിന്നാതെ ഒരു മണിക്കൂർ പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്നായി. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല പൈസ വന്ന് ചാവത്തേ ഉള്ളൂ സ്വാമി. സ്വാമി, ഒരു സംശയം, ആഹാരത്തിലൂടെ ആനന്ദം എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം, അപ്പൊ പിന്നെ ഈ ആഹാരം എന്താ നമ്മുടെ ശരീരത്തിൽ പിടിക്കാത്തത്? ഇനി അതുകൊണ്ടായിരിക്കോ നമുക്ക് ആനന്ദം ഇല്ലാതായത്? ഈ ശരീരത്തിൽ പിടിക്കുന്ന ആഹാരമോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ആനന്ദം കിട്ടാതെ പണ്ടാടി പോണം. ഹിമാലയ ശൃംഗാനേഹ കൊടും താപഫലശീഘ്രം വിലവർദ്ധന പ്രതീക്ഷായ അയോഹ നമാമ്യഹം എന്ന് വെച്ചാൽ, ഹിമാലയ സാനുക്കളിലെ കൊടും താപം മൂലം പച്ചക്കറി ഉൽപാദനം നന്നെ കുറഞ്ഞു, ആയതുകൊണ്ട് ആഹാര സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ നാം നിർബന്ധത്തിലായിരിക്കുകയാണ് സ്വാമി. സംശയം അല്ലേ? അതെ സ്വാമി. അല്ല, ഹിമാലയ സാനുക്കളുടെ വരൾച്ച വേണ്ട. എന്നാലും സ്വാമി എന്തൊരു ദിവ്യനാണ്! സ്വാമി എന്ന് വിളിച്ചപ്പോ തന്നെ സംശയം ചോദിച്ചാലാണെന്ന് സ്വാമിക്ക് മനസ്സിലായി. ഭക്തർക്ക് ക്ഷീരപ്രസാദം നൽകുവാനുള്ള ടൈമായി സ്വാമി. വേദമുദ്ര സ്വാമി, രജനീകാന്ത് സ്വാമിയുടെ ബാബ കണ്ടില്ലേ വിഡ്ഢി? ബാബ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ. ഓം ക്ഷീരസാഗര ശയന ശക്തി സ്വരൂപ.
ഞാനൊരു കൊടും പാപി ആയിപ്പോയി സ്വാമി, അതുകൊണ്ടായിരിക്കും എനിക്കൊരു അല്പം പോലും ക്ഷീരപ്രസാദം തരാത്തത്. പൊറുക്കണ സ്വാമി, കത്തി കത്തി പൊറത്തിരിക്കുന്നു. ക്ഷീരം ക്ഷീരം അർജന്റ്. ചൂട് പാല് ട്യൂബിലൂടെ ഒഴിച്ചാൽ സ്വാമിയുടെ ശരീരം പൊള്ളുപോകുന്ന പരീക്ഷിക്കാതെ നാം എങ്ങനെയാകും ഒഴിക്കുക? ചൂടെങ്കിൽ ചൂട്, അങ്ങോട്ട് ഒഴിക്കുക തന്നെ. പാപങ്ങളെല്ലാം കൈ കളഞ്ഞിരിക്കുന്നു. നിന്റെ പണ്ടാര പാപങ്ങളുടെ ചൂടാണിത്. വേഗം ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി അല്പം ബെർമോണ്ട് വാങ്ങിക്കൊടുത്തു. സ്വാമി, എന്താ ചൂട് പാല നോക്കിക്കൊണ്ടിരിക്കുന്നത്? പിന്നല്ലാതെ ക്ഷീരം ക്ഷീരം എന്ന് പറഞ്ഞ് വെള്ളം വെച്ചാ ഇത് ശീതീകരിക്കാനുള്ള സമയം എനിക്ക് തരണ്ടേ? അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താ പോരെ, പച്ചുള്ളൂ. ഇനിയിപ്പോ അവിടെ കിടന്നു വെള്ളം വന്നേ വെള്ളം വന്നേ എന്ന് വിളിച്ചു പോവും. എനിക്ക് എന്റെ സ്വഭാവം മാറും. കണ്ടില്ലേ കർമ്മഫലം? ശുദ്ധമായ പാൽ ലഭിക്കാൻ പോലും മകനർഹതയില്ല. പരിതാപകരം. ഞാൻ എന്ത് ചെയ്യുന്ന സ്വാമി? 12 ദിവസം മുടങ്ങാതെ രാവിലെ പല്ല് തേച്ച് മോറ് കഴുകി ഇവിടെ ഒന്ന് ഉച്ചഭക്ഷണം കഴിക്കുക. എല്ലാ പാപങ്ങൾക്കും പരിഹാരമാകും. ശരി സ്വാമി. സ്വാമിയേ ഈ ദിവ്യ ഭക്ഷണം കഴിക്കാനല്ലാണോ നമുക്ക് ആനന്ദം ലഭിക്കാത്തത്? ആരോടായി സംശയം ചോദിക്കുക? സ്വാമിക്കിപ്പോ നമ്മുടെ മുഖം കാണുന്നത് തന്നെ ചതുർത്തിയ. കഴിച്ചു നോക്കാം, ചിലപ്പോ ആനന്ദം ലഭിച്ചേക്കും. അവിടെ വെക്കുക ആ സ്ത്രീകരം. നിനക്കെന്താ കുക്കുരം ഇരിക്കുന്നത് കാര്യം? മഹാഗുരുവിന് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് നിനക്കറിയില്ലേ? നോമും ഒരു മഹാഗുരു ആയി എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. മൂലക്കുരുവായിരിക്കും. നിനക്കും ഈ കുക്കുടം ആഹരിക്കണം അല്ലേ? അതെ സ്വാമി. എന്നാൽ കേട്ടോ, ഈ കുക്കുടത്തെ നീ എന്തു ചെയ്യുന്നുവോ അത് തന്നെ നിന്നെ നാമും ചെയ്യും. നോം കോഴിയെ ഭക്ഷിച്ചാൽ നിന്നെ ഞാൻ ഭക്ഷിക്കും. എന്നാ പിന്നെ കാലു മാത്രം ഭക്ഷിച്ചാൽ? എന്റെ കാലു മാത്രം നാം ഭക്ഷിക്കും. അയ്യോ, അപ്പൊ ഞാൻ കൈ മാത്രം ഭക്ഷിച്ചാലോ? നിന്റെ 2 കൈയും നാം ഭക്ഷിക്കും. അപ്പൊ ഈ കോഴിയെ നോം എന്ത് ചെയ്യുന്നു അത് തന്നെ സ്വാമി നമ്മയും ചെയ്യുമെന്നോ? അതെ, നീ കോഴിയെ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ നിന്റെ ദേഹത്ത് നാമം ചെയ്യും. അയ്യോ, അതിപ്പോ എങ്ങനെ? ഇപ്പൊ വാക്കു പാലിക്കും സ്വാമി, നമ്മയും ചെയ്യൂ. ഓഹോ, അങ്ങനെയോ? അത്രക്കായില്ലേ? ശരി, പണി തരാം. അവന് സംശയം. ഓഹോ, ഇതാട്ടോ വീട്ടിങ് അല്ലല്ലോ, ചീറ്റിംഗ് ആണല്ലേ? അതെ സാർ, തൂക്കിയെടുത്ത് അകത്തിടെ. ഭക്തരെ, ഇനി മുതൽ നാമാണ് യഥാർത്ഥ സന്യാസി. അനുഗ്രഹം വേണ്ടവർ നമ്മെ കണ്ടു വാങ്ങിക്കോളും. നീ കൂടി ചേർന്നിട്ടല്ലടാ എല്ലാരും പറ്റിച്ചത്. നമ്മുടെ സ്റ്റേഷനിലേക്ക്. അയ്യോ, നോമ കാര്യം ഞങ്ങളേറ്റു സാറേ.